നിങ്ങളുടെ വരുമാനം അനുസരിച്ച് എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു കാർ വാങ്ങണം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിച്ചുക്ക്. സോ നിങ്ങൾ കാറ് വാങ്ങാൻ പോകുന്നു. അപ്പോൾ കാറ് വാങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്നൊരു കാര്യം ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ ചോദിച്ചിട്ട് ആദ്യം തന്നെ നല്ല കുറച്ച് കാറുകൾ തീരുമാനിക്കും. ഈ കാറൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും, അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടൊരു കാറ് വാങ്ങാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ കാറ് വാങ്ങാനായിട്ട് ഷോറൂമിലേക്ക് എത്തുന്നു. അപ്പോൾ മുഴുവൻ തുകയും നിങ്ങളുടെ കയ്യിലില്ല, ലോൺ എടുത്തേ കാറ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ലോൺ എടുക്കാൻ വേറെ എവിടെയും പോകണ്ട, ഷോറൂമിൽ തന്നെ ആൾക്കാരുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ പണ്ട് ഒരു കാർ ലോൺ എന്ന് പറയുന്നത് കാറിൻ്റെ വിലയുടെ 80% വരെ ലോൺ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ 100% വരെയൊക്കെ ലോൺ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളിൽ വളരെ കുറച്ച് തുകയെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൂ, ആ തുക കൊടുത്താലും നിങ്ങൾക്ക് കാറ് വാങ്ങാമെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ നിങ്ങൾ ബാക്കി തുക മുഴുവൻ ലോൺ എടുത്തിട്ട് കാറ് വാങ്ങുന്നു. അങ്ങനെ കാറ് വാങ്ങി നിങ്ങൾ ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്, കാറിൽ കുറച്ച് ട്രിപ്പൊക്കെ പോകുന്നു, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് ഈ കാറിൻ്റെ ലോണിൻ്റെ EMI എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഒരു തുകയാണ്. എല്ലാ മാസവും ആ ഒരു എമൗണ്ട് എടുത്ത് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടി നിങ്ങൾ എല്ലാ മാസവും ഈ ഒരു കാർ ലോൺ EMI അടയ്ക്കുന്നുണ്ട്. പക്ഷേ ബാക്കി തുക വെച്ച് വേണം നിങ്ങളുടെ വീട്ടിലെ എല്ലാ ചിലവും നടക്കാൻ. അതുമാത്രമല്ല, ഈ കാറിന് വേണ്ട ഫ്യൂവലും മെയിൻ്റനൻസും ഇൻഷുറൻസും ഇതെല്ലാം നമുക്ക് ഈ ഒരു ബാക്കി എമൗണ്ട്, ഈ വരുമാനത്തിൽ EMI അടച്ചിട്ട് ബാക്കി തുക വെച്ചിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാർ എടുത്ത് പോകാൻ പറ്റില്ല, കാരണം അതിന് വരുന്ന ഫ്യൂവൽ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കാർ ഇപ്പോൾ എടുക്കേണ്ടെന്ന് വയ്ക്കും. പിന്നെ മെയിൻ്റനൻസിൻ്റെ സമയത്ത് ഇപ്പോൾ മെയിൻ്റനൻസിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ചിലവുണ്ട്, അതിനുള്ള പണമില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സർവീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർവീസ് നീട്ടി വയ്ക്കും. പിന്നെ ഇൻഷുറൻസ് അത് എല്ലാ കൊല്ലവും അടയ്ക്കേണ്ടി വരും, ആ നേരത്തെ അടയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കടം വാങ്ങിയിട്ടെങ്കിലും അതിനുള്ള പണത്തിനായിട്ട് നിങ്ങൾ കടം വാങ്ങേണ്ടി വരും. അങ്ങനെ ഈ ഒരു പുതിയ കാറ് നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ വരുമാനം അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ഒരു കാറ് വാങ്ങാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഓർഡറിലല്ല നമ്മൾ കാറ് വാങ്ങേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ കാറ് തീരുമാനിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ഈ ഒരു കാർ ലോണിൻ്റെ EMI ആയിട്ട് അടയ്ക്കാം എന്നതാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാസവും കാർ ലോണിൻ്റെ EMI ഉണ്ടായിരിക്കും, അതിൻ്റെ ഈ ഒരു ഫ്യൂവലിൻ്റെ കോസ്റ്റ് ഉണ്ടായിരിക്കും, സർവീസ് കോസ്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ഇൻഷുറൻസിൻ്റെ കോസ്റ്റും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇൻഷുറൻസ് കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ, അതിപ്പോൾ എല്ലാ മാസവും കൊടുക്കണ്ടല്ലോ എന്ന്. ഇപ്പോൾ കാറിൻ്റെ ഇൻഷുറൻസ് ഒരു 30,000 രൂപയാണെങ്കിൽ നമുക്ക് ആ ഒരു മാസം പെട്ടെന്ന് ഒരു 30,000 എടുക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസവും 2,500 രൂപ മാറ്റി വെച്ചാൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഈ 30,000 രൂപ ഉണ്ടാക്കാം. ഇൻഷുറൻസ് അടയ്ക്കേണ്ട മാസം ആ 30,000 വെച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസ് അടയ്ക്കാം. അപ്പോൾ ഒരു കാറിൻ്റെ ഒരു മാസത്തെ ചിലവെന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാം കൂട്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം എത്ര ചിലവാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ മറ്റ് ലോണുകളും മറ്റ് ചിലവുകളും നോക്കിയിട്ട് നിങ്ങളൊരു എമൗണ്ട് തീരുമാനിക്കുക. അതിൽ നിന്നും എത്ര രൂപ നിങ്ങൾക്ക് EMI ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുക. ഇതിനായിട്ടൊരു തമ്പ് റൂളുണ്ട്, അത് 28/36 എന്നാണ് ആ ഒരു റൂളിൻ്റെ പേര്. ഈ റൂള് പ്രകാരം നിങ്ങളുടെ വരുമാനത്തിൻ്റെ 28% വരെ നിങ്ങൾക്ക് ഹോം ലോൺ EMI ആയിട്ട് കൊടുക്കാം. നിങ്ങളുടെ എല്ലാ ലോണുകളുടെയും കൂടെ EMI എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ 36% വരെ ആവാം, അത്രയാണെങ്കിൽ സേഫ് ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ലോണുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 36% നിങ്ങൾക്ക് കാർ ലോണിൻ്റെ EMI ആയിട്ട് അടയ്ക്കാം, കാരണം ബാക്കി തുക വെച്ച് നിങ്ങളുടെ ചിലവുകളൊക്കെ നടന്നോളും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 25,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ 36% എന്ന് പറഞ്ഞാൽ 9,000 രൂപ. അപ്പോൾ വേറെ ലോണൊന്നും ഇല്ലാത്തൊരാൾക്ക് 9,000 രൂപ കാർ ലോണിന് EMI ആയിട്ട് അടയ്ക്കാം. അങ്ങനെ നിങ്ങളുടെ മറ്റ് ചിലവുകളും ലോണുകളെല്ലാം ചേർത്തിട്ട് ഒരു മാസം എത്ര രൂപ EMI അടയ്ക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിബിൽ സ്കോറ് കണ്ടുപിടിക്കുക. ഇപ്പോൾ സിബിൽ സ്കോറ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ പല ആപ്പുകളും ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ തരുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ കണ്ടെത്തി വയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, സിബിൽ സ്കോർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് എത്ര ശതമാനം പലിശയ്ക്ക് കാർ ലോൺ കിട്ടും എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാർ ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ പോവാം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനികളുണ്ട് അവിടെ പോവാം. ഈ ഫൈനാൻസ് കമ്പനി പോയി കഴിഞ്ഞാൽ അധികം പേപ്പർ വർക്ക് ഇല്ലാതെ പെട്ടെന്ന് ലോൺ കിട്ടും, പക്ഷേ അവിടെ പലിശ കൂടുതലായിരിക്കും. ഇനി ഇതൊന്നും വേണ്ട, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ കാറ് വാങ്ങുന്ന ഷോറൂമിൽ പോയാൽ മതി, അവിടെ തന്നെ നിങ്ങൾക്ക് ലോൺ തരാനുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങൾ ഷോറൂമിൽ നിന്ന് ലോൺ എടുക്കേണ്ട, നിങ്ങൾ ആദ്യം തന്നെ ഒരു ബാങ്കിൽ പോയിട്ടാണ് ഈ ഒരു ലോണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിൽ കാർ ലോണിൻ്റെ പലിശ നിരക്ക് എത്രയാണെന്ന് അന്വേഷിക്കുക. അതേപോലെ നിങ്ങളുടെ അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലെ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ അവിടെയും പോയിട്ട് കാർ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര ശതമാനം പലിശയ്ക്ക് ലോണ് കിട്ടും എന്നുള്ളത് നോക്കുക.
ഇപ്പൊ കാർ ലോണിന്റെ പലിശ അറിയാനായിട്ട് ബാങ്കിൽ നേരിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, ഈ ബാങ്കിന്റെ വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ പലിശ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു കാർ ലോണിന്റെ പലിശ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റേഞ്ചാണ് അവിടെ കാണിക്കുക, അതായത് ഇത്ര ശതമാനം മുതൽ ഇത്ര ശതമാനം വരെയാണ് പലിശ നിരക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് ശതമാനം പലിശയാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് നമുക്കറിയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ ശതമാനത്തിനാണ് അവിടെ നിന്ന് ലോണ് കിട്ടുക. അപ്പോൾ ഈ പലിശയുടെ ശതമാനം മാറുന്നത് ഓരോരുത്തരുടെയും സിബിൽ സ്കോർ അനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ചില ബാങ്കുകളിൽ ഇതേപോലെ റേഞ്ച് ആയിട്ടേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, വേറെ ചില ബാങ്കുകളിൽ കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവും, ഓരോ കാറ്റഗറിക്ക് ഓരോ പലിശ. പക്ഷേ ഈ കാറ്റഗറി തിരിച്ചിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള വെബ്സൈറ്റിൽ ഉണ്ടാവില്ല. വേറെ ചില ബാങ്കുകളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോ സിബിൽ സ്കോറിനും ഇത്രയാണ് പലിശ വരിക എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം വെബ്സൈറ്റുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ വെച്ചിട്ട് എത്ര പലിശ എന്നുള്ളത് വെബ്സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട, നിങ്ങൾ നേരെ ബാങ്കിലേക്ക് തന്നെ ചെല്ലുക, എന്നിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എത്ര ശതമാനം പലിശയ്ക്ക് കാർ ലോൺ കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കുക. അതേപോലെ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വരെ അവിടെ നിന്ന് ലോണ് കിട്ടും എന്നുള്ളതും ബാങ്ക് തന്നെ പറഞ്ഞുതരും. ഇപ്പം നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ ലോണ് കിട്ടും, അത് എത്ര പലിശയ്ക്ക് കിട്ടും എന്നുള്ളതിൻ്റെ കൃത്യമായൊരു കണക്ക് കിട്ടി. ഇനി ബാങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, ഇതിന് എത്ര പ്രോസസ്സിങ് ഫീ വരും എന്ന് ചോദിക്കണം. ഓരോ ബാങ്കിലും പ്രോസസ്സിങ് ഫീ വ്യത്യാസമാണ്. അപ്പോൾ ഇത് ലോണിന് പുറമെ നമുക്ക് വരുന്ന ഒരു അഡീഷണൽ ചിലവാണ്. അപ്പോൾ അതിനായിട്ട് എത്ര രൂപ ചിലവ് വരും എന്ന് ചോദിക്കുക. ഇനി ചോദിക്കാനുള്ളത് എന്തെങ്കിലും പ്രീ ക്ലോഷർ ചാർജുകളുണ്ടോ എന്നാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന ലോണ് കാലാവധിക്ക് മുമ്പ് നിങ്ങൾ അടച്ചു തീർക്കുകയാണെങ്കിൽ അതിനായിട്ട് അഡീഷണൽ ആയിട്ട് പണം ഈടാക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അത്തരത്തിൽ പ്രീ ക്ലോഷർ ചാർജ് ഉണ്ടെങ്കിൽ ആ ബാങ്ക് ഒഴിവാക്കിയിട്ട് പ്രീ ക്ലോഷർ ചാർജ് ഇല്ലാത്ത ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ ലോൺ എടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം വരികയാണെങ്കിൽ നമുക്ക് അധിക ചിലവൊന്നും ഇല്ലാതെ തന്നെ ആ ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് അഡീഷണൽ ഫീസുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. ഇപ്പോൾ പല ബാങ്കിലും നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മളെ കൊണ്ടൊരു ഇൻഷുറൻസ് എടുപ്പിക്കും. അപ്പോൾ ഈ ഇൻഷുറൻസ് എങ്ങനെയാണ്, അതിന് എത്ര ചിലവ് വരും, ഇങ്ങനെ ഈ ലോണുമായി ബന്ധപ്പെട്ട് അഡീഷണൽ എന്തൊക്കെ ചിലവ് വരും എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ബാങ്കിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പല വെബ്സൈറ്റുകളിൽ നിന്നും ബാങ്ക് ലോണിൻ്റെ പലിശ എടുത്തതിൽ കുറവ് പലിശ എന്ന് തോന്നിയ ചില ബാങ്കുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാങ്കുകളിൽ നിങ്ങൾ ആദ്യം പോയി ചോദിക്കുക, പിന്നെ നിങ്ങൾ മറ്റ് ബാങ്കുകൾ അന്വേഷിച്ച് നോക്കുക, എവിടെയാണോ കുറവ് പലിശ, എവിടെയാണോ കുറവ് പ്രോസസ്സിംഗ് ഫീ, ആ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എത്ര രൂപ ലോൺ എടുക്കാം എന്ന് തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണ് തരാമെന്ന് ബാങ്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത്രയും തുക ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബാധ്യതയായിട്ട് മാറും. അപ്പോൾ നമുക്ക് അത്രയും തുക വേണ്ട, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര രൂപ ലോൺ എടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇനി എത്ര കൊല്ലം കൊണ്ടാണ് ഈ ലോണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നും കൂടെ തീരുമാനിക്കണം. കാർ ലോണ് നിങ്ങൾക്ക് 3 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കാം, അങ്ങനെയാണെങ്കിൽ അത്രയും നാളത്തെ പലിശ അടച്ചാൽ മതി. പക്ഷേ അവിടെ ഉള്ളൊരു കുഴപ്പം EMI കൂടുതലായിരിക്കും. അത്രയും EMI എല്ലാ മാസം അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 7 കൊല്ലം വരെ സമയമുണ്ട്, 7 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന ഓപ്ഷൻ എടുക്കാം. 7 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ മാസം വരുന്ന EMI വളരെ കുറവായിരിക്കും. പക്ഷേ ഈ 7 വർഷവും നമ്മൾ പലിശ അടയ്ക്കുന്നതുകൊണ്ട് വലിയൊരു എമൗണ്ട് പലിശയായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഇതിൽ ഒരു നല്ല നമ്പർ എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. അപ്പോൾ നിങ്ങളൊരു കാർ ലോൺ എടുക്കുകയാണെങ്കിൽ, പുതിയൊരു കാർ വാങ്ങാൻ ലോൺ എടുക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു മാസം 8500 രൂപ EMI ആയിട്ട് അടയ്ക്കാമെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ 5 കൊല്ലം കൊണ്ടാണ് ഇത് തിരിച്ചടയ്ക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിബിൽ സ്കോർ വെച്ച് നിങ്ങൾക്ക് 10% പലിശയ്ക്കാണ് കാർ ലോൺ കിട്ടുക എന്ന് വിചാരിക്കുക. സോ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എത്ര രൂപ ലോണ് കിട്ടും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ EMI കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലിങ്ക് കിട്ടും. ഇതിൽ ആദ്യത്തെ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് EMI എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, EMI ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലോൺ എമൗണ്ടും ടെന്നറും പെർസെൻറ്റേജും നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ 10% പലിശയും 5 കൊല്ലം ടെന്നറും നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോൺ എമൗണ്ട് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 4 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം വരുന്ന EMI 8500 രൂപയാണ്. അപ്പോൾ 8500 രൂപ EMI അടച്ച് 5 കൊല്ലം കൊണ്ട് 10% പലിശയ്ക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാം. ഇനി നിങ്ങളുടെ ഒരു മാസം EMI അടയ്ക്കാനുള്ള തുക കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കൂട്ടി നോക്കാം. എന്നിട്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് EMI അടയ്ക്കാൻ പറ്റുന്നത്, അതിന് എത്ര രൂപ ലോൺ എമൗണ്ട് കിട്ടുന്നുള്ളത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് 4 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാം എന്നുള്ളത് തീരുമാനമായി. സോ ഇനിയാണ് നമ്മൾ കാറ് തീരുമാനിക്കേണ്ടത്. സോ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങാൻ പോകുന്ന കാറിൻ്റെ ആകെ വിലയുടെ 20% നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം, ബാക്കി 80% നിങ്ങൾക്ക് ലോൺ എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ലോൺ എടുക്കാവുന്ന പരമാവധി തുക 4 ലക്ഷം രൂപയാണ്. അപ്പോൾ 80% എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വരെ കാറിൻ്റെ ബജറ്റ് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കാറിൻ്റെ ബജറ്റ് ആവാം. സോ നിങ്ങൾക്കിപ്പോൾ കാറിൻ്റെ ബജറ്റ് കിട്ടി. ഇനി നമ്മൾ ആ ഒരു ബജറ്റിൽ ഇപ്പോൾ കിട്ടാവുന്ന കാറുകൾ നോക്കണം. സോ ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും 5 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കാറൊന്നുമില്ല, നമ്മൾ കുറച്ചുകൂടെ ബജറ്റ് കൂട്ടിയാലേ AC ഉള്ള ഒരു കാറ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ.
സോ നമുക്കിവിടെ എൻട്രി ലെവലിലുള്ള മൂന്ന് കാറുകൾ നോക്കാം. ഒന്ന് ഓൾട്ടോ കെ ടെൻ LXA ആണെങ്കിൽ 559,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ക്വിഡിൻ്റെ RXL എന്ന് പറഞ്ഞ മോഡലാണെങ്കിൽ 581,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്ന എക്സ്പ്രസ്സോടെ LXA, അത് 591,000 രൂപയാണ്. സോ ഈ കാറുകളെല്ലാം നമ്മുടെ ബഡ്ജറ്റിന് മുകളിലാണ് വരുന്നത്. സോ നമുക്കറിയാം, നമുക്കിപ്പോൾ 400,000 രൂപ വരെ ലോൺ എടുത്താലേ നമുക്ക് സമാധാനപരമായിട്ട് അടച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലോൺ എമൗണ്ട് 400,000 എന്നുള്ളത് ഫിക്സായി. സോ ഇനി ബാക്കിയുള്ള എമൗണ്ടാണ് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ 20% എന്നുള്ളത് നോക്കണ്ട. ഇനി ആ കാറ് വാങ്ങാൻ എത്ര രൂപ വേണോ അത്രയും തുക നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ മൂന്ന് കാറുകൾ വാങ്ങണമെങ്കിൽ തന്നെ 160,000 മുതൽ 200,000 വരെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ് വരുന്ന തുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാറ് വാങ്ങാതെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചെറിയ ബജറ്റിലുള്ള കാറ് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ബജറ്റിലുള്ള കാറ് വാങ്ങണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് തന്നെ നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ ആ കാറ് വാങ്ങാനുള്ള പണത്തിനായിട്ട് ലോണിനെ ആശ്രയിക്കരുത്. ലോൺ എമൗണ്ട് നിങ്ങളുടെ വരുമാനം അനുസരിച്ച് ആദ്യം തന്നെ കണ്ടുപിടിച്ച് ഫിക്സ് ആക്കി വയ്ക്കുക. ബാക്കി ആ കാറിന് വേണ്ടി വരുന്ന തുക എത്രയാണോ അത് നിങ്ങൾ സമ്പാദിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാറ് വാങ്ങാൻ വേണ്ടി ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ കാറ് തന്നെ നിങ്ങൾ വാങ്ങുക. ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തിയത് എല്ലാ മാസവും 8,500 രൂപ EMI അടയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം വെച്ച് കൂടുതൽ എമൗണ്ട് EMI അടയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ലോണിൻ്റെ എമൗണ്ടും കൂടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം 12,000 രൂപ EMI അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 560,000 രൂപ വരെ ലോൺ എടുക്കാം. അപ്പോൾ ഈ 560,000 ആണ് ഇപ്പോൾ നിങ്ങളുടെ 80% ആകെ ബജറ്റിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ബജറ്റ് 700,000 രൂപയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 700,000 രൂപ ബജറ്റിലുള്ള കാറുകൾ വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു മാസത്തെ EMI അനുസരിച്ചിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്തിട്ട് മാക്സിമം ലോൺ എമൗണ്ട് കണ്ടെത്തുക. അവിടെ നിന്നും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറിൻ്റെ ബജറ്റിലേക്ക് എത്ര വ്യത്യാസമുണ്ടോ അതാണ് നിങ്ങളുടെ ഡൗൺ പേയ്മെൻറ്റ്. സോ ഇനി നിങ്ങൾ അത്രയും രൂപയാണ് ഉണ്ടാക്കേണ്ടത്. ഈ കാറ് വാങ്ങണമെങ്കിൽ നിങ്ങൾ അത്രയും രൂപ ഡൗൺ പേയ്മെൻറ്റ് കണ്ടെത്തണം. സോ ഈ ഒരു 8,500 രൂപ ഒരു മാസം EMI അടയ്ക്കാനുള്ള ഒരാൾ ഈ മൂന്ന് കാറുകളിൽ നിന്നും ഒരു ഓൾട്ടോ കെ ടെൻ LXA വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾക്ക് 400,000 വരെ ലോൺ കിട്ടും. ഇനി 160,000 രൂപയും കൂടെ ഇയാൾ ഉണ്ടാക്കണം. ആ കാശ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഇയാൾക്ക് ഈ കാറ് വാങ്ങാം. അത് ഉടനെ ഒന്നും അയാളുടെ കയ്യിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അയാളുടെ കയ്യിൽ അത്രയും രൂപ സേവിങ്സും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പണം ഉണ്ടാക്കാനായിട്ട് ഒരു വർഷത്തെ സമയമെടുക്കുക. ഈ ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ കാറിൻ്റെ വില കൂടാം, ചിലപ്പോൾ കൂടാതെ ഇരിക്കാം. എന്നാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കാറ് വാങ്ങാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുക. ഈ ഒരു കൊല്ലം കൊണ്ട് ഈ ഡൗൺ പേയ്മെൻറ്റിനുള്ള തുക നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു കാറിന് വേണ്ടി നമ്മൾ ഒരു മാസം ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് EMI, ഫ്യൂവൽ കോസ്റ്റ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു തുകയാണ്. അപ്പോൾ 8,500 ഇതിൽ EMI എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ ചിലവും ചേർത്ത് ഇയാൾക്ക് ഒരു മാസം 13,000 രൂപ കാറിന് വേണ്ടി ചിലവാക്കാൻ പറ്റുന്ന കരുതുക. ഈ ഒരു 13,000 രൂപ അടുത്തൊരു വർഷത്തേക്ക് എല്ലാ മാസവും സേവ് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് 156,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഇനി സേവ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു വർഷത്തേക്കുള്ള ഒരു RD തുടങ്ങാം. ഈ RDയിൽ എല്ലാ മാസവും ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 7% റിട്ടേൺസ് കിട്ടുന്ന ഒരു RD ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 162,000 രൂപ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള തുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഈ RD തുടങ്ങുന്നതിന് പകരം ഒരു SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ 10%, 20%, 30% ഒരു കൊല്ലം കൊണ്ട് റിട്ടേൺസ് കിട്ടുന്ന ഫണ്ടുകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടില്ലേന്ന്. പക്ഷേ നിങ്ങൾ ഒരു കൊല്ലത്തേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം മ്യൂച്വൽ ഫണ്ട് റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ആ പണം എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് റിട്ടേൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പണം പോലും അവിടെ ഉണ്ടാവില്ല. സോ 3 കൊല്ലത്തിന് മുമ്പ് വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ സേഫ് ആയിട്ടുള്ള RD പോലുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇതിനു വേണ്ടി ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലും പണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കൊല്ലം കൊണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള പണം കണ്ടെത്തുക. ബാക്കി തുക ലോൺ എടുത്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് വാങ്ങാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഒരു കാറ് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം, നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബറും മാർച്ചും ഏപ്രിലുമാണ്. ഡിസംബറിൽ വർഷം അവസാനിക്കുന്ന സമയമാണ്. അപ്പോൾ കാറ് വാങ്ങുമ്പോഴുള്ള ഒരു ട്രെൻഡ്, നമ്മൾ വിൽക്കുന്ന സമയത്ത് ഏത് വർഷത്തെ കാറാണെന്ന് പറയും. അപ്പോൾ 2024 ഡിസംബറിൽ ഒരു കാറ് വാങ്ങുന്ന ഒരാൾക്ക് ഒരു മാസം വെയിറ്റ് ചെയ്ത് 2025 ജനുവരിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് 2025 മോഡല് കാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബറിൽ കാറുകളുടെ വിൽപ്പന കുറവായിരിക്കും. ആ സമയത്ത് കാർ കമ്പനികൾ ആൾക്കാർ വാങ്ങാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ബജറ്റ് കാറാണെങ്കിൽ ഒരു 50,000 രൂപ വരെയോ കൂടുതൽ വിലയുള്ള കാറുകൾക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ടും ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാർ കമ്പനികളും ആ സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡിസംബറിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി വാങ്ങാൻ പറ്റും. അതേപോലെ ഡിസ്കൗണ്ട് കിട്ടുന്നൊരു മാസമാണ് മാർച്ച്, കാരണം അത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ് ആണ്. അപ്പോൾ ആ ഒരു വർഷത്തെ
സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അവർ നല്ല ഡിസ്കൗണ്ടിൽ ബാക്കി കാറുകൾ ഉണ്ടെങ്കിൽ അത് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ വിറ്റ് ഒഴിവാക്കാൻ നോക്കും. അതേപോലെ ഡിസ്കൗണ്ട് കിട്ടുന്നൊരു മാസമാണ് ഏപ്രിൽ, അതൊരു ഫൈനാൻഷ്യൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ പുതിയ സ്റ്റോക്കായിരിക്കും, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷേ ചില കാറുകളുടെ വിൽപ്പന കുറവായതുകൊണ്ട് തൊട്ട് മുമ്പത്തെ വർഷത്തെ സ്റ്റോക്ക് അപ്പോഴും ബാക്കിയുണ്ടാവും. അപ്പോൾ തൊട്ട് മുമ്പത്തെ കാറ് വാങ്ങാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ ആ കാറ് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാറ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ മാസങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വിലക്കുറവിന് നിങ്ങൾക്ക് കാറ് വാങ്ങാൻ പറ്റും. ഇതേപോലെ കാറ് വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ട് കിട്ടാനുള്ള വേറെ വല്ല ടിപ്സും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുപോകുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.